ചെയ്യുന്നത് ഫുജൈറയിലേക്കാണ്, യുഎഇയിലെ ഫുജൈറ എന്ന എമിറേറ്റ്സിലേക്കാണ്. ദുബായ് കരാമയിൽ നിന്ന് നമ്മൾ ഏകദേശം 160 കിലോമീറ്ററാണ് ഫുജൈറയിലേക്കുള്ളത്. ഫുജൈറയിലെ ഖോർ ഫക്കാനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 55 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുകയാണ്. ഖോർ ഫക്കാനിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഖോർ ഫക്കാൻ ബീച്ച്, റഫീസ ഡാമ, ഫീസ് പാർക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഇരുവശങ്ങൾ കാണുന്ന മരുഭൂമിയാണ്. അപ്പോൾ നമുക്ക് ഈ റോഡിലുള്ള കാഴ്ചകളും ഭംഗിയും ആസ്വദിക്കാം. അങ്ങനെ ഞങ്ങൾ ഖോർ ഫക്കാൻ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഖോർ ഫക്കാൻ ബീച്ച്. ഇവിടെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി. ധാരാളം കുട്ടികൾ ഇവിടെ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഒരു പോർട്ടാണ്, ഖോർ ഫക്കാൻ പോർട്ട്. അവിടെ ഒരു ചരക്ക് കപ്പൽ അവിടെ കിടക്കുന്നുണ്ട്. ാണ് ഷാർക്ക് ഐലൻഡ്. അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഒരു ബോട്ട് സർവീസ് ഉണ്ട്, അത്
Thursday, Friday, Saturday, ദിവസങ്ങളിൽ മാത്രമേ ഇവിടുന്ന് ബോട്ട് ഉള്ളൂ. അപ്പോൾ വീക്ക് ഡേയ്സിൽ വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീക്കെൻഡ് ഡേയ്സ് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എന്നീ ദിവസങ്ങളിലേക്ക് വന്നാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ പാരാസെയിലിങ്ങും ഇവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു വെനസ്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഖോർ ഫക്കാൻ റഫീസ ഡാമിലാണ്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നിൽക്കുന്നത്. ഹീസ് പാർക്കിലേക്ക് പോകുന്ന വഴിക്കാണ് റഫീസ ഡാം. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി 1 hour നമുക്ക് 50 dirhams പേ ചെയ്യേണ്ടി വരും. പിന്നെ താഴത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുമാണ് ഇവിടെ കാണുന്നത്. ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഷീസ് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡിൽ കൂടി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഷീസ് പാർക്കിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു മൗണ്ടെയ്ൻ ടണലാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ടണൽ എന്നാണ് ഇതിന്റെ പേര്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ടണലാണ് ഈ ടണൽ. ഇതാണ് ഷീസ് പാർക്ക്. ഈവനിങ് ടൈമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു പ്ലേസ് ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഈ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങോട്ടേക്കുള്ള എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യലി അവർ ചെയ്തിരിക്കുന്നതാണ്. Thank you.
അതുപോലെ തന്നെ ഇവിടെ ഗ്രില്ല് ചെയ്യാനും ബാർബിക്യൂ ചെയ്യാനുമുള്ള ഒരു സ്ഥലം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഹായ് ഗൈസ്, ഞങ്ങൾ മേലെ എത്തി. ഇവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. ഇവിളെ എന്നോട് പറഞ്ഞു ഇവിടെ സൂ ഉണ്ട്. അവളുടെ ആരും ഞാൻ പറഞ്ഞില്ല, ബേർഡ്സിന്റെ എന്തോ ഉണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞു കേട്ടോ. ഓക്കെ, നേരം വൈകുണ്ടാന്നോളൂ, ബേർഡ്സ് ഒക്കെ വീട്ടിൽ പോയി തന്നോളൂ. നോക്കാം. അപ്പോൾ നമ്മള് ഷീസ് പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ ആ വണ്ടി എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോകണം. പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ദുബായ് കരാമിയിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 ഡേയ്സ് ട്രിപ്പ് ഇവിടെ സമാപിക്കുകയാണ്. ഇനി ലോങ് ഡ്രൈവ് ടു കരാമ, 162 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു എന്താ പറയുക, ഒരു ഫ്ലോപ്പാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫോർട്ട് ഫോക്കസിൻ്റെ അടുത്തേക്ക് എത്തിക്കിരിക്കുകയാണ്. നമ്മളിപ്രാവശ്യം വന്നപ്പോൾ ട്രാവൽ ചെയ്യാൻ ഉപയോഗിച്ചത് യു ഡ്രൈവ് ആണ്. ദുബായ് RTA ഒരു ഫെസിലിറ്റിയാണ് യു ഡ്രൈവ്. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ തന്നെ കാണാൻ പറ്റും യു ഡ്രൈവ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്, എങ്ങനെയാണ് യു ഡ്രൈവ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇനി ദുബായിലേക്ക് പോകാം.